विश्वप्रताप कलाकार बुक ऑफ रेकॉर्ड्स पतिवादिकल വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെയും ആസ്വാദകന്റെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കാനുള്ള അസാമാന്യ കഴിവാണ് വിശ്വപ്രതാപിനെ വ്യത്യസ്തനാക്കുന്നത്. 3 മണിക്കൂറും 28 മിനിറ്റും കൊണ്ട് കളർ പോർട്രേറ്റ് ആയാണ് വിശ്വപ്രതാപ് മോഹൻലാലിന്റെ ചിത്രം വരച്ചിരിക്കുന്നത്. ഈ സവിശേഷതയാണ് ഈ കലാകാരനെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിക്കൊടുത്തത്. കുട്ടിക്കാലം മുതൽ ചിത്രരചനയോടുള്ള ഇഷ്ടവും താൽപര്യവുമാണ് വിശ്വപ്രതാപിനെ മ്യൂറൽ ചിത്രരചന രംഗത്ത് ചുവടുറപ്പിച്ചത്. വളരെ ഇഷ്ടമായിരുന്നു കുട്ടിക്കാലം മുതൽ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട്. അങ്ങനെ പല ജോലികൾക്കിടയിൽ നിറങ്ങളൊക്കെ വാങ്ങി സ്വന്തമായിട്ടിങ്ങനെ വരച്ച് ശ്രമിക്കുക. പിന്നെ നമ്മുടെ യൂട്യൂബൊക്കെ വന്നതിന് ശേഷം അതുപോലെ തന്നെ പല കലാകാരന്മാരുടെ നല്ല വർക്കുകൾ റെഫറൻസ് എടുക്കുമായിരുന്നു. അങ്ങനെ കാലക്രമേണ ചെയ്താണ് ഞാനിപ്പോൾ ഈ തരത്തിൽ വരയ്ക്കാൻ ഇടയായത്. ചിത്രരചനയിൽ പുതുമയും വ്യത്യസ്തതയും കൊണ്ടുവരാൻ കഠിനപ്രയത്നം നടത്തുന്നവരാണ് ഓരോ കലാകാരന്മാരും. ഡാവിഞ്ചി സുരേഷിനെ പോലുള്ള പ്രഗത്ഭരായ ചിത്രകാരന്മാരാണ് വിശ്വപ്രതാപിൻ്റെ പ്രചോദനം. ബ്രഷ് വായകൊണ്ട് കടിച്ചു പിടിച്ച് കളറിലാണ് മോഹൻലാലിൻ്റെ ചിത്രം ഈ കലാകാരൻ വരച്ചിരിക്കുന്നത്. ഈയൊരു കഠിനശ്രമത്തിന് ഇന്നേ വരെ ആരും മുതിർന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കേരളീയ ചുമർചിത്രകല സ്വായത്തമാക്കാനുള്ള തീവ്രശ്രമത്തിലാണ് വിശ്വപ്രതാപ്. ആഗ്രഹം തോന്നിയാണ് ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞത്. ഇപ്പോൾ കേരളീയ ചുമർചിത്രകല എന്ന് പറയുന്ന ഒരു ഗുരുകുല വിദ്യാഭ്യാസവും ലോകത്താകമാനം നോക്കുന്ന ഒരു വലിയൊരു കലയാണ്. അത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഒരിക്കലും കേരളീയ ചുമർചിത്രകലയായിട്ട് ചെയ്യുന്നില്ല, ഒരു ഫാൻസി ടൈപ്പിലൊക്കെയാണ് ഞങ്ങൾ ചെയ്യാറ്. അത് പഠിക്കാനുള്ള ശ്രമത്തിലാണ്. കേരളീയ ചുമർചിത്രകല ഉറപ്പായും ഒരു ഗുരുകുല വിദ്യാഭ്യാസമായതുകൊണ്ട് ഒരുപാട് നല്ല രീതിയിൽ പഠിക്കേണ്ടതായിരുന്നു. നിനച്ചിരിക്കാതെ ലഭിച്ച അംഗീകാരത്തിന് തൻ്റെ പ്രിയനടൻ മോഹൻലാലിൻ്റെ അഭിനന്ദനവും വിശ്വപ്രതാപിനെ തേടിയെത്തി. ഫോൺ വിളിച്ചാണ് മോഹൻലാൽ വിശ്വപ്രതാപിനെ അഭിനന്ദിച്ചത്, നേരിട്ട് കാണാമെന്ന ഉറപ്പ് നൽകി. ലാലേട്ടൻ ഫോൺ വിളിച്ച നിമിഷം ഇപ്പോഴും ആശ്ചര്യത്തോടെയാണ് ഓർത്തെടുക്കുന്നതെന്നും വിശ്വപ്രതാപ് പറയുന്നു. ലാലേട്ടനെ പോലൊരു മനുഷ്യനെ കുട്ടിക്കാലം മുതൽക്കെ ടിവിയിലും തിയേറ്ററിലും കണ്ടുവന്ന ഞങ്ങളെ പോലെ എന്നെ പോലെ ആൾക്ക് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഒച്ച ജീവിലൂടെ കടന്നു പോകുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷവും അതിശയവുമാണ്. അതിന്നും സംഭവിച്ചതാണോന്നൊരു തോന്നലുണ്ട്. വലിയ ആഗ്രഹമാണ്, വലിയൊരു ഭാഗ്യമാണ്. തൻ്റെ അനുഭവ പശ്ചാത്തലങ്ങളിൽ നിന്നാണ് വിശ്വപ്രതാപ് ഇത്തരമൊരു ആശയം കൊണ്ടുവന്നത്. ഇന്ന് ജന്മനാടായ തച്ചോട്ടുകാവിൽ ഗീതാലയം ആർട്സ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വിശ്വപ്രതാപിനുണ്ട്. ഇത് കാലക്രമേണ ഒരു വലിയ ചിത്രരചന പഠനശാല ആക്കി മാറ്റണമെന്നാണ് വിശ്വപ്രതാപിൻ്റെ ആഗ്രഹം. ഇന്ന് ജില്ലയിലെ പല ക്ഷേത്രങ്ങളിലെയും ചുമരുകളിൽ വിശ്വപ്രതാപിൻ്റെ ചുമർ ചിത്രങ്ങൾ കാണാം. 2nd LDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ വരച്ച പിണറായി വിജയൻ്റെ ചിത്രം നേരിട്ട് കൈമാറണമെന്നാണ് ഈ കലാകാരൻ്റെ ആഗ്രഹം. സിനിമയാണ്. എത്രയും വേഗം ഈ ലക്ഷ്യം കൈപ്പിടിയിലൊതുക്കാൻ ഈ കലാകാരൻ സാധിക്കട്ടെ. ക്യാമറമാൻ വിഷ്ണു ഗണേശനൊപ്പം സൂര്യ സുരേന്ദ്രൻ, കലാകാരൻ ന്യൂസ്.